അത് നമ്മൾ ആക്കി വെക്കി ആക്കി ഒരിക്കൽ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ലില്ലവീന ഒരു കൂട്ടം ആളുകൾക്കാണ്. നമ്മളെ അള്ളാഹു പഠിച്ച് സംരക്ഷിച്ച് വളർത്തുന്നത് ആ സ്വർഗം അള്ളാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്നത് നമുക്കാണ്, അള്ളാഹുവിന്റെ മലക്കുകൾക്ക് അല്ല, ഹൂർണിങ്ങളായ പെണ്ണുങ്ങൾക്ക് അല്ല. ഉമ്മമാരെ, ചെറുപ്പക്കാരെ, അയലിമികളെ, മുത്തയല്ലിമികളെ, നേതാക്കളെ, ആ സ്വർഗം അല്ലാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അള്ളാഹു അടിമകളായ ആളുകൾക്കാണ്. ആ വലിയ ലക്ഷ്യത്തിലേക്കാണ് നമുക്ക് അള്ളാഹു മാർഗം പറയുന്നത്. എങ്ങനെയുള്ള ആളുകൾ ആളുകൾക്കാണ് സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത്? അത് രണ്ടു മാത്രം അല്പം പറഞ്ഞു, ഇൻഷാല്ലാ ഞാൻ നിർത്തും. എപ്പോൾ നിർത്തുന്നത്? 11:30 എന്നൊരു കാ മണിക്കൂറും കൂടി കൂടിയിട്ടത് 11:30 ഇൻഷാല്ലാ നിർത്താം. അങ്ങനെയാണ് ഒരു ദിവസത്തെ വേളല്ല, ഇനിയും കുറെ ദിവസം പോയത്തെ വേലി വേളുണ്ട്. അവർക്കൊക്കെ അധ്വാനിക്കണം. ചില മനുഷ്യന്മാർ മെല്ലെ എണിച്ചിട്ട് ഞാൻ പോയെങ്കിൽ ആവോ ഇരിക്കണോ വേണമെന്നല്ല ഇങ്ങനെ ചിന്തിക്കുന്നു. വേണ്ട, നമുക്ക് ഒന്നിച്ചിട്ട് തന്നെ പോവാം. ടെൻഷൻ മാസി ക്ലാസ്, ടെൻഷൻ വേണ്ട, നമ്മ ഒന്നിച്ചിട്ട് തന്നെ പോവാം. ഞങ്ങൾക്ക് അത്ര കുറച്ച് നിങ്ങൾ എല്ലാവരും അധ്വാന പറക്കത്തുകൊണ്ട് കുറച്ച് ബോധമുണ്ട്. നിങ്ങൾ അങ്ങനെ കണിക്കാൻ വേണ്ടി ഞാൻ കാക്കേല മനസ്സിലായില്ല. ചില സാറന്മാർ ഇങ്ങനെ കണിച്ച് വീട്ടിൽ വേദം പറയുമ്പോ ചില ആൾക്കാർ ബേജാറിലിരിക്കുന്നതാണ്. ഓറിയായിരിക്കുന്ന എന്റെ വേദം കെട്ട് ബേജാറ്. ബേജാറ് അങ്ങനെ ഈ പണ്ടാരം നിർത്തുന്നപ്പോ അങ്ങനെ ബേജാറ് ആക്കുന്നതിന് മുമ്പ് ഞാൻ നിർത്തും. അള്ളാഹു സലാമത്ത്. സ്വർഗം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്, ഒരുക്കി വെച്ചിരിക്കുന്നത് ആർക്ക് വേണ്ടി? ഇല്ലെന്ന് ഒരു കൂട്ടം കൂട്ടം അവൾക്ക് ഭൂമി ഒരു മേൽമത്തറം. ഞാൻ വലിയാണ്, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയുന്ന തക്കപ്പുറോ കിബറോ നഞ്ചിയോ ഓ പ്രകാരം തന്നെ ചില ആൾക്കാർ ഒരു വലിയൊരു പരിയും ഒരു വലിയൊരു കച്ചവടവും വണ്ടിയെല്ലാം അയച്ചു നോക്കുമ്പോ ഒരു കോട്ടലിൽ ഇട്ടിട്ട് കണ്ണാട്ടിന്റെ പൊരുത്ത പോയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇത് ഞാൻ തന്നെ ഒക്ക ആ പണ്ടത്തെ ശേഖുഞ്ചാന്റെ മോനെ ഒക്ക അല്ല ഞാൻ ഇപ്പൊ അർശിന്റെ മേളിൽ കിഴിഞ്ഞിട്ട് വന്നതാ എന്നൊക്കെ ചില മനുഷ്യന്മാരെ തലയില്ല. പിന്നെ നോക്കുന്ന കണ്ണാട്ട ഒക്കെ ഞാൻ ഒക്കപ്പ. ഓനിക്ക് ഓന്റെ എന്ത് തരില്ല? എന്തിന്റെ നീ നോക്കി? അല്ല അങ്ങനെയല്ല, ഞാൻ നോക്കി, ഞാൻ നോക്കിയെന്നില്ലെങ്കിൽ എന്നെ ഞാൻ നോക്കി ഉറപ്പല്ലേ? നീ ശുദ്ധിക്കണം. കാരണം ഓനിക്ക് ഓനെ കാണുമ്പോ അങ്ങനെ തോന്നും, ഇങ്ങനെ പൊയ്യത്ത വേലിൽ വേറെ ആരുമില്ല, ഇത്ര ഉഷാറുള്ള ആളില്ല, ഇങ്ങനെയില്ല, അങ്ങനെയില്ല, കൊമ്മനയില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ഓന്റെ കൽവിൽ ഓനെങ്ങനെ പൊക്കി പൊക്കി കളിക്കാണ്. ചിലപ്പോ ഞങ്ങളെ ചില മൈലാറുണ്ട്, അയാൾ അവിടെ ഡിഗ്രി എടുത്തിന്, ഇവിടെ ഡിഗ്രി എടുത്തിന്, അപ്പുറത്തെ ഡിഗ്രി എടുത്തിന്, അങ്ങനത്തെ ഡിഗ്രി ഹലാഖിന്റെ കൊട്ടയും പറഞ്ഞിട്ട് സുഹൃത്തുക്കളെ അങ്ങനെ വലിയ പവറ് പറയുന്ന ആളുകളെ കാണാം. അവർക്ക് സൽപ്പത്ത് കൊടുക്കട്ടെ. ഞാൻ മേലെയാണ്, ഞാൻ വലിയവനാണ്, എനിക്ക് ആ കഴിവുണ്ട്, എനിക്ക് ഈ കഴിവുണ്ട് എന്ന് ആരിനടിക്കുന്നുവോ അവർക്കൊന്നും തന്നെ അല്ലാഹുവിന്റെ സ്വർഗമില്ല. അവന്റെ മാർഗം തെറ്റി, അവന്റെ മാർഗം തെറ്റി, അവൻ ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല. അവന്റെ മാർഗം പൊറിഞ്ഞുപോയി, അവൻ ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വലിപ്പത്തനം, ഈ ചിബറ്, ഞാൻ വലിയവനാണ്, ഞാൻ എങ്ങനെയാണ്, ഇങ്ങനെയാണ്, എന്റെ നേതാക്കളെ, ഉമറാക്കളെ, പണക്കാരെ, നേതാക്കളെ, ഒരിക്കലും ഒത്തുകൂടാ. എന്റെ മക്കളെ, ചെറുപ്പക്കാരെ, ഒത്തുകൂടാ. എന്റെ ആയുസ്, ഞാനിവിടെ വലിയ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഒന്നും നമുക്ക് തോന്നണ്ട. ഞാൻ ഉറപ്പിക്കുന്നു മഹാനായ സീവിന കഴിഞ്ഞ ഉറവിന്റെ സമാപന ദിവസം ദിവസംഹാനായ താജിൽ ഉലമയോട് കൂടി ബഹുമാനപ്പെട്ട താജിലോലിരുന്നു. ശങ്കാനും പാത്രം തുപ്പാൻ വേണ്ടി ഞാൻ ഇവിടെ വെച്ച് കൊടുത്തിരുന്നു. ബിരുദാനിച്ചു കൊടുക്കട്ടെ. രാജിലോലമ്മയ്ക്ക് ഇവിടെ സ്വാഗതം പറഞ്ഞിരുന്നു. ഞാൻ ഓർക്കും
കാര്യങ്ങൾ കഴിഞ്ഞ 3 വർഷം രണ്ടു വർഷം മുമ്പ് സുബ്ഹാനല്ല ഉപാസായി 1 വർഷം ആയി. നിങ്ങൾ ഓർമ്മിക്കണം, ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം, അങ്ങനെയുള്ളൊരു മുഖം കാണാൻ എന്റെ പ്രിയപ്പെട്ടവരെ എന്നെ കിടക്കുന്നത്. ആ മുഖം അസ്തമിച്ചത് അസ്തമിച്ചത് തന്നെ ആകുന്നൊരു മുഖം ഇവിടെ ഉദിക്കാൻ ഇല്ല. ഏത് മുഖത്തിനെ കൊണ്ടുവന്നു ആ മുഖത്തിന്റെ സ്ഥാനത്ത് വെക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് യഥാർത്ഥ വിശ്വാസത്തിന് തന്നെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ഞാനിപ്പോൾ അത് പറഞ്ഞു വന്നതാണ് മുസ്ലിം സ്ഥലത്ത് സഹാനായ സംശയമോലമാകട്ടെ. അവരുടെ പുറത്തായപ്പോൾ അത്തിന് സംശയമോലമാൻ ഇവിടെ കൊടുത്തിട്ടില്ല, അത്തിന് സംശയമോലമാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. എന്റെ ഉണ്ടാക്കാത്തത് ഉണ്ടാക്കിയാലും സംശയമോലമയാവുകയില്ല. സംശയമെന്ന സംശയമോലമ തന്നെ ആയിരുന്നു സംശയമോലമ ദീപിക്കപ്പാത്തായി പോയപ്പോൾ. അങ്ങനെ ഒരു മുഖം, അങ്ങനെ ഒരു സംശയമോലമാന് ഇവിടെ കൊണ്ടുവരാൻ കഴിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ായപ്പോ മറ്റൊരു താജിന വിലപ്പാണ് കൊണ്ടുവന്ന് കെട്ടി ഘോഷിച്ചാൽ അത് താജിന വിലമയാവുകയില്ല. ആരെ കൊണ്ടുവന്ന് കെട്ടി ഘോഷിച്ചാലും എന്തിവിടെ കാണിച്ചാലും പ്രിയപ്പെട്ടവരെ അത് കഴിഞ്ഞു. അതാണ് മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടത്, അതാണ് മനുഷ്യന്റെ മുത്തു, അതാണ് മനുഷ്യന്റെ വിവാഹത്തിൽ നൽകുന്ന ഹിതായത്. നിങ്ങൾ മനസ്സിലാക്കണം, മഹാനായ താജിന വിലപ്പ മഹാനായ ശിഷ്യനോട് പറഞ്ഞു, നിങ്ങൾ സ്വാഗതം പറഞ്ഞിരുമോനെ എന്ന് പറഞ്ഞു. എന്നോട് സാധിപ്പുണ്ടല്ലോ സ്വാഗതം നിങ്ങൾ പറഞ്ഞിരു മോനെ, എനിക്ക് പേടിയാണെന്ന് പറഞ്ഞു. എന്തെങ്കിലും അങ്ങനെ പറഞ്ഞു, നമുക്ക് മോനെ എന്ന് വിളിക്കുന്ന ആൾ പാടും, ഉസ്താദെന്ന് വിളിക്കുന്ന ആൾ വേണ്ട, മോനെ എന്ന് വിളിക്കുന്ന ആളെ നമുക്ക് വലിയ പിടിച്ചു. ഈ ബഹുമാനിക്കുന്നതെല്ലാം കലാശലാമത്തില്ല, അപ്പൊ അവസലാമത്താണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞെങ്കിൽ എന്നെ പറയും, നിങ്ങൾ ഇവിടെ സ്വാഗതം പറയാൻ നിങ്ങ ആരി ഈടമൊയിലാരില്ല എന്ന് ചോദിക്കും. ആ അത് വെക്കും മോനെ, അത് വെക്കും, നിങ്ങൾ പറഞ്ഞ അത് വെക്കും, സാധിപ്പോഴല്ലോ അത് വെക്കും. എന്താക്കണം, എനിക്ക് പേടിയാണ് മോനെ. ഞാൻ പറഞ്ഞ എന്തു ആക്കാല, കുറച്ച് പറഞ്ഞാൽ മതി മതി, പറയാൻ വേണ്ടി നിന്ന് നിന്നിട്ട് ഉള്ളാളത്തെ നമ്മളെ ഉള്ളാളത്തെ ഓറ് ശിഹുന അങ്ങനെ പറയാം, ഉള്ളാളത്തെ ഓറ് നമ്മളെ പോലെ തെങ്ങ 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 കത്ത പോലത്തോ തെങ്ങ തെങ്ങ എന്നല്ലേടാ പറയേണ്ടത്, ഉള്ളാളത്തോറെന്ന് പറ എനിക്ക് ഇത്ര നല്ല നാവിന് തെങ്ങ തെങ്ങ അങ്ങനെ എന്തിനാ പറയുന്നു, പറയുന്നിടത്തും കൃത്യം പറഞ്ഞു, പറയുന്നിടത്തും പഠിക്കണം, പറയുന്ന സംസാരിക്കുന്നിടത്തും പഠിക്കണം, പഠിക്കണം എല്ലാം പോടോ നാവ്, ഈ നാവിനൊന്നും ഗ്യാരണ്ടി ഒന്നുമില്ല. പോയിട്ട് കണ്ടിട്ടില്ല, കുറയാണ് കണ്ടില്ലെങ്കിൽ എന്റെ കൂടെ പോവാ, ഞാൻ കാണിക്കാം. ഇപ്പോഴുണ്ട് പോയത് കാണിക്കാം, വാ എന്റെ കൂടെ വാ, ആർക്ക് വേണമെങ്കിലും വരാം. ഞാൻ ഇവിടുന്ന് കൊല്ലത്ത് വന്നല്ലേ, നിങ്ങളെ നാട്ടുകാരനല്ലേ, എന്നെ വായിക്കാനില്ല. ഞാൻ മഞ്ചീശ്വരൻ, ഞാൻ പോയിട്ട് വേലെന്നെ, ഞാൻ ഈ നാട്ടുകാരനല്ലേ, ഇവിടുന്ന് വന്ന് അടിച്ചു വന്നല്ല, നിങ്ങളെ നാട്ടുകാരനാണ്. മണവാവട്ടി വിന്റെ ഉറുസിൽ അടക്കം അവകാശമുണ്ട്, നിങ്ങൾക്ക് മാത്രമല്ല, പൈസന്റെ അവകാശം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ഉറുസിന്റെ ബഹുമാനത്തിൽ മാത്രമേ അടക്കം അവകാശം നമ്മുടെ നാടിനാണ്. അല്ലാഹു നമുക്ക് നൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞു പറഞ്ഞ എന്നാ പറയുന്നു. അപ്പോ ഇങ്ങനെ പറയുമ്പോ എന്നോട് വല്ല ചോദിക്കും, എന്തായാൽ പറയുന്നു, എന്തായാൽ പറയുന്നു, ഊർന്ന് എന്താ പറയുന്നു, സ്വാഗതം പറയും, എനിക്ക് സുഖമില്ല, ഞാൻ പോണ്ടേ. ഞാൻ പറഞ്ഞു ഇപ്പൊ നിർത്തും, ഇപ്പൊ നിർത്തും, അവൾക്ക് പേടി അയപ്പിക്കും അല്ലെ. അങ്ങനെയാണ്, കുറച്ചും കൂടെ കൂടിയാൽ മതി മതി നിർത്തുന്നു. ഉറപ്പിന് അങ്ങനെ പറയില്ല, ചിലപ്പോ പറ്റാത്ത സ്വാഗതം പറഞ്ഞാലും നിന്റെ തലക്ക് കിട്ടോടെ നിർത്തടാ എന്നൊക്കെ തന്നെ പറഞ്ഞു. പറഞ്ഞു വന്നതിനായ അവർ പരസ്യം പൊന്നിക്കോ തങ്ങളായ ഒരാളെന്നോടെന്നുലമ പറഞ്ഞു, കുഞ്ഞിക്കോയെ തങ്ങളോട് പറഞ്ഞു, കുഞ്ഞിക്കോയ നിങ്ങൾ തങ്ങളെ നിങ്ങൾ ഇവിടെ പഠിക്കാൻ വന്നത് മാത്രമല്ല, നിങ്ങളൊരു 3 കിതാബ് തിരിച്ചു ചൊല്ലിക്കൊടുക്കണം. ആര് പറഞ്ഞു, ഒരു പാർട്ടി പൈസയിൽ പറയുന്നതല്ല, ആരായ സംശയങ്ങളിലെ പറയുന്നത് അറിയാം. പാതിലുലമാനെ കുഞ്ഞിക്കോയ തങ്ങളെ ഇരിക്കെ ഉസ്താദിനറിയാ അറിഞ്ഞിട്ടെന്ന് പറഞ്ഞത് നിങ്ങൾ ഓരാൻ വന്നത് മാത്രം പോരാ,
ഒരു മൂന്ന് കിതാബ് ചൊല്ലിക്കൊടുക്കണം. ആരോടും അന്നവരെ ദർസിൽ പഠിക്കുന്ന കുഞ്ഞുക്കോ തങ്ങളോട് പറഞ്ഞു, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു പോലെ എന്നോട് നിന്ന് പഠിപ്പിച്ചത് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നോക്കാൻ വന്നതാണ്, ഞാൻ ദർസ് നടത്താൻ വേണ്ടി വന്നതല്ല, ഓറ ദർസിൽ പഠിക്കാൻ വന്നതാണ്. അതാത് അതേ തങ്ങളെ നിങ്ങൾ പഠിക്കാൻ വന്നതാണ്, അത് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. നിങ്ങൾ പഠിപ്പിക്കാനും വന്നതാണ്, നിങ്ങൾക്ക് ദർസ് നടത്താനും കഴിയും തങ്ങള് എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടത് പറഞ്ഞ പോലെ കിതാബിന്റെ ജോലി എന്ന് മറ്റൊന്നും ഉള്ള ഹസൻ മറ്റൊന്ന് ചകലെന്ന് ഈ മൂന്ന് കിതാബുകൾ പഠിക്കപ്പെട്ടാത്ത കോളേജിൽ താല്യമെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠിച്ചാലും പഠിച്ചാലും തെളിയാത്ത ഈ മൂന്ന് കിതാബിന്റെ പേര് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ആ കിതാബ് ഓടിയിട്ടില്ല, ഞാൻ ആ കിതാബ് കണ്ടിട്ടില്ല. അപ്പോൾ ശംസൽ വലിമ പറഞ്ഞ പോലെ നിങ്ങൾ ഓടയും വേണ്ട, നിങ്ങൾ കാണുകയും വേണ്ട, നിങ്ങൾ നാളെ ആ കിതാബ് കൊടുത്തേക്കാൻ നിങ്ങളത് ചൊല്ലിക്കൊടുത്താൽ മതി. സമയത്ത് ചൊല്ലിക്കൊടുക്കുന്നു അത് കേൾക്കുന്നു എന്നിട്ട് പറഞ്ഞു തങ്ങളെ പരസ്യ വളരെ ഉഷാറായി പോയി. ഞാൻ പറയട്ടെ, അവിടുന്ന് വല്ലൂർ വാക്കയാത്ത് സാലിയാത്തിലെത്തിയപ്പോ വാക്കയാത്തിന്റെ പ്രിൻസിപ്പാൾ അവിടുത്തെ വാക്കയാത്തിന്റെ പ്രിൻസിപ്പാൾ അഭിമുഖം പറയുന്നത് തങ്ങളെവിടെ ഓടി പോരാ ഓടി കൊടുക്കണം തങ്ങളെ. ദർസ് മുതൽ തുടങ്ങിയ സുധാനമ്മ കോളേജ് മുതൽ തുടങ്ങിയ ദർസ് 64 വർഷം ദർസ് നടത്തുന്ന ആ താജൽ ഉലമ ഞാൻ പറയുന്നത് വെളിപ്പെട്ടണം. നിന്റെ കൽവിൽ വേണ്ട, അഹങ്കാരം വേണ്ട, ശിബിർ വേണ്ട, ടെമ്പർ വേണ്ടതോ പവർ വേണ്ട, പൈസ ഇന്നുണ്ടാവോടോ അങ്ങനെ നശിച്ചു പോകും, ആരോഗ്യം ഇന്നുണ്ടാകും നാളെ അതിലേക്ക് മാരകമായ രോഗം തന്നിട്ട് കയറും, അതുപോലെ സകലം നശിക്കുന്നു പോകും. പക്ഷേ അല്ലാഹുവിന്റെ ദീൻ നശിക്കില്ല, ദീനിന്റെ ഉലമാക്കൾ നശിക്കില്ല, ആ ദീനിന്റെ ഉരുമ്പ് നശിക്കില്ല, ആ ദീനിന്റെ പവർ നെട്ടുപോകുകയില്ല, മറ്റെല്ലാം കൊണ്ടുപോകുന്നതല്ലേ. ആരായ ചെറുതും ഉലമ ഇത്തരത്തിന്റെ ദർഗയിലുണ്ടായിട്ട് നിങ്ങൾ കണ്ട ഒരുപാട് തടത്തി വെച്ചിട്ട് സാധുക്കളായ നമ്മളെല്ലാവരും ഇരുത്തിയിട്ട് പറയുമോ എന്റെ കയ്യിലൊന്നുമില്ല, നിങ്ങളൊക്കെ തങ്ങളും ശിവസ്വരിസ്ഥാവുന്ന പറഞ്ഞ് കൈ പിടിച്ചു ചിന്തിക്കുന്നു. എന്നോട് നിങ്ങൾ ആരക്കാൻ പറയുന്നു, എന്റെ കയ്യിലൊന്നുമില്ല, ഞാനല്ലാത്ത പേടിയില്ല, എന്റെ ഈമാനുള്ള സമാനത്താക്കി തരാൻ നിങ്ങളെല്ലാവരും ആരക്കണേ എന്ന് പറഞ്ഞു മഹാനിയുടെ പറയുന്നതാണ്. ഒരിക്കൽ സുഹാനവ ആ താജിൽ ഓലമെന്തെടുത്ത് ഓടിയ ഒരു മുതാല്യമായ ഒരു മകൻ ആ മകനിയുടെ നാട്ടിലേക്ക് പ്രവാസിച്ചു പോയപ്പോ നാലിലേക്ക് പോയപ്പോ സാധുവായ ഞാനും കൂടെ ഉണ്ട്. ആ ശിഷ്യന്മാർ ദൂരമെത്തുന്നതല്ലേ പേടിച്ചിട്ട് മഹാനായ താജിൽ ഓലമെന്തെടുക്കും ആ റൂമിൽ ഭക്ഷണം കൊടുത്തു കൊടുത്തു വെക്കാനൊക്കെ ഞാൻ ശരിപ്പെടുത്തുമ്പോ ചോദിച്ചു പ്രസീതില്ലേ ഉണ്ടെന്ന് പറഞ്ഞ ആരാണ്? അപ്പൊ മകനെയാണെന്ന് ഒരു ചടത്ത് വന്നപ്പോ അടി കൊടുത്തിട്ട് പറഞ്ഞു വരാ നീയുടെ ഹസീബായിട്ട് ഇയാളം കൊണ്ടാണ് പണി പണിയെടുക്കുന്നത്, നീക്കണ്ടടാ പണി എന്ന് പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞു ഒരു അടി കൊടുത്തു. ഭക്ഷണം കഴിച്ചു, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ എന്നോട് ചോദിക്കുന്നു ഇവിടുത്തെ ഹസീബിലല്ലേ ഞാൻ ചീത്ത പറഞ്ഞത്? ഞാൻ പറഞ്ഞു ഹസീബാണെങ്കിലും ഓറ ശിഷ്യ അത് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ വിളിക്കും അയാളെ ഇങ്ങോട്ട് വിളിക്കും കമ്മിറ്റിക്കാരും വിളിക്കും എന്നിട്ട് പറയുന്നു നിങ്ങളെ ഹസീബിനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊക്കെ പൊരുത്തപ്പെടണേ, നിങ്ങളൊക്കെ പൊരുത്തപ്പെടണേ, നീ ഇങ്ങോട്ട് വാ, നിന്നെ ഞാൻ ചീത്ത പറഞ്ഞിട്ടുണ്ട്, നിന്നെ ഞാൻ തല്ലിയിട്ടുണ്ട്, നീ അതിലേക്ക് പൊരുത്തപ്പെടണം, പൊരുത്തപ്പെട്ടാൽ പോരാ, നീ എനിക്ക് മാപ്പ് തരണം
ആക്രമണം പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിക്കണം എത്ര വലിയ പരതയിലുള്ള എത്ര വലിയ സ്ഥാനത്തുള്ള മഹാ ആ തന്റെ സ്വന്തം ശിഷ്യരോട് പറയുമ്പോൾ ഞങ്ങളെല്ലാവരും ഭേദാറാം, ആ ശിഷ്യനും ഭേദാറാം എന്നിട്ട് പറഞ്ഞു തങ്ങൾക്ക് ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് വളരെ നിർബന്ധിച്ചപ്പോൾ പറഞ്ഞു. അപ്പോൾ മഹാനായ പേരുമ തങ്ങൾ പറയുന്നു, പോരാ പൊരുത്തപ്പെട്ടാല് പോരാ, നീ എനിക്ക് മാത്രം നൽകണം, എനിക്ക് മാത്രം നൽകണം, ആഹരത്തിലെത്തിയാൽ പത്തരത്തിന്റെ മുൻപിലെത്തിയാൽ പരാതി പറഞ്ഞാൽ പ്രത്യേക കോടതിയിൽ ഞാൻ പ്രതിയാകുമല്ലോ, ഞാനിവിടെ ആരുമല്ലല്ലോ എന്ന് പറയുമ്പോൾ താജ്മഹലും ആവശ്യപ്പെടുന്നു. ആ പദവി പൊട്ടിക്കറിയുമ്പോൾ നിൽക്കുന്നവരും കഴിയുമ്പോൾ മാനവകൾ പിന്നെയും ആവശ്യപ്പെടുന്നു. ഞാൻ പറഞ്ഞു പറഞ്ഞേക്കി. അപ്പോൾ അത് അദ്ദേഹം പറയുന്നു, ഞാൻ ശേഷനാക്ക് മാപ്പു വന്നു എന്ന് പറയുമ്പോൾ അവിടുന്ന് ഞാൻ രക്ഷപ്പെട്ടുപോയി. ആ ശിഷ്യനതാ കാലിന്റെ അടിയിൽ വീഴിട്ട് കരയുന്നു. ഞങ്ങളും കരഞ്ഞുപോയി. കണ്ടോറത്ത് പറഞ്ഞത് ലായിരീ ഈ ഭൂമിയിൽ ഞാൻ വല്യവനാണ്, ഞാൻ വല്യ അഴിയുമാണ്, ഞാൻ വല്യ തങ്ങളാണ്, ഞാൻ വല്യ മുത്തത്തിലാണ്, ഞാൻ വല്യ അഴിവാണ്, ഞാൻ വല്യ സമസ്തക്കാരൻ, ആ സമസ്ത ഈ സമസ്ത ആ സംഘടന ഈ സംഘടന എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ ദീനോട് കളിക്കാനില്ല, ആരെയും വേദന കിട്ടുന്നില്ല, ആരെയും വേദന കിട്ടുന്നില്ല, ഒരു സ്വയം തടയാക്കേണ്ടി വരുന്നില്ല, ഒരു നന്മയും ഇല്ലാതാക്കാൻ വരുന്നില്ല, നാട്ടിൽ ചിത്രയും ബാക്കത്തില്ല. തുടർന്ന് പറഞ്ഞു പ്രസാദ ഈ ഭൂമിയിൽ ഒരു പ്രസാദ ഒരു തിരുമിന ഒരു നാശം ഒരു തിരുമിനത്ത് ഒരു പ്രശ്നങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാക്കാം, ഈ ഭൂമിയിൽ ഉണ്ടാക്കാം. അവർക്കൊക്കെയുഷമില്ല. അള്ളാഹുവിന്റെ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, താജ്മഹലിനെ പഠിപ്പിച്ചത്, മഹന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചത്, സഹാക്കൾ പഠിപ്പിച്ചത്, നിങ്ങൾ ആലോചിക്കണം. അവർക്ക് താഗ്രം രക്ഷപ്പെടണം. വേണം ഞാൻ ബഹുമാനപ്പെട്ട ഇഷ്ടത്തെ പ്രാധാന്യം പോയ അള്ളാഹുവിന്റെ വെറുതെ കൊടുത്തട്ടെ. നിങ്ങൾ ആലോചിക്കണം. എല്ലാ സമസ്തത്തും എല്ലാ സമസ്തത്തെ വിദ്യാഭ്യാസത്തോടും എല്ലാ സമസ്തന്റെ മദ്രസന്റെ പുസ്തകങ്ങള് ഇവിടെ മയൻമിനികളെന്ന വിഭാഗത്തെ ഉണ്ടാക്കിയതും മദ്രസ പുസ്തകം ഉണ്ടാക്കുന്നതും മദ്രസന്റെ ബോധുണ്ടാക്കുന്നതും സർവ സംവിധാനം ഉണ്ടാക്കുന്നതും ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡാവട്ടെ, സുന്നി വിദ്യാഭ്യാസ ബോർഡാവട്ടെ, ഏത് സമസ്തന്റെ മദ്രസയാവട്ടെ, അതിന്റെ മുഴുവനും തുടർന്നു കുറിച്ചത് ബഹുമാനപ്പെട്ടതോടുകയും സാധല്ലേ ശോഭിക്കാറ്റല്ലോ. ബഹുമാനപ്പെട്ട സമസ്തന്റെ ഉലമാക്കള് അൽബയാനിൽ എന്ന് പറയുന്ന മാസികയിൽ എഴുതിയ അറബി മലയാളത്തിലുള്ള ലേഖനമല്ലേ വിദ്യാഭ്യാസ ബോർഡിന്റെ തുടക്കം, പുസ്തകത്തിന്റെ തുടക്കം, വൈദ്യങ്ങളെ തുടക്കം. സുഹാനന്ദാ അങ്ങനെ മഹാനവരുണ്ട്. മഹാബസീറത്തായിരിക്കുന്ന ഗുണ്ടിച്ചുകൊണ്ട് ചിന്തിച്ചിട്ടല്ലേ ലോകത്തിന്റെ മുഴുവനും ഏത് സമസ്തക്കാരനവരസായിരുന്നാലും ഏത് വൈദ്യങ്ങളായാലും അതിനൊക്കെ തുടക്കം കുറിച്ചത് അതിന്റെ മുഴുവൻ കുത്തി അതിന്റെ മുഴുവൻ തലത്തോറും വൈദ്യങ്ങളെ സാധുമാരെ മാനേജ്മെന്റുകള് അത് മഹാനാണ് തലത്തോറിലല്ലേ കുത്തിശക്തിയിലല്ലേ അംഗീകരിച്ചതല്ലേ കണ്യത്തിത്താൽ അംഗീകരിച്ചതല്ലേ എന്നെ എതിരായിരിക്കുന്ന ആ ലേഖനത്തിൽ നിന്നാണ് സമസ്തയിൽ ചർച്ച ചെയ്യുന്നത്. എന്നെ സ്ഥാനീയ ലേഖനത്തിലാണ് അവർ ചർച്ച ചെയ്യുന്നതും വിദ്യാഭ്യാസ ബോർഡിന് രൂപം നൽകുന്നതും അതിന്റെ തലപ്പത്തിന്റെ ഉത്സാഹനെ കൊണ്ടുവരുന്നതും. ഞാൻ പറയട്ടെ, ഈ 80 കൊല്ലക്കാലം വയസ്സ് ജീവിക്കുമ്പോൾ 80 കൊല്ലക്കാലം തന്റെ ജീവിതം മുഴുവൻ സമ്മതിരമാറ്റത്തിന് വേണ്ടി ദീനിനു വേണ്ടി സമർപ്പിച്ച ഇപ്പോൾ നമ്മളുടെ ഈ ഭിന്നിപ്പ് വന്നിട്ട് 25 കൊല്ലമല്ലേ ആയിട്ടുള്ളൂ.
അതിന് മുമ്പ് എത്രതെല്ലാമാണ് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ സേവനം. ഈ ലോകത്തുള്ള മുസ്ലിം ഉമ്മത്ത്, ഈ ലോകത്തുള്ള സുന്നി ഉമ്മത്ത്, ഈ ലോകത്തുള്ള പണ്ഡിത ഉമ്മാരി ആളുകൾ സുബ്ഹാനല്ലാഹ് അനുഭവിച്ചത്, അവർ ഉപയോഗിച്ചത്, അവർ അനുഭവിച്ചത് ഞാൻ പറയട്ടെ. ആ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ രോഗമായി വളരെ പ്രയാസപ്പെട്ട് അവിടുന്ന് അല്പം സുഖപ്പെട്ടുകൊണ്ട് സാഹിബ് കോളേജിൽ വന്ന് സഹീബ് ബുഖാരി ചൊല്ലിപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ വീട്ടിൽ എന്നോട് വിളിച്ചു പറഞ്ഞു, ഉസ്താദിനോട് പറയണം തൽക്കാലം ക്ലാസ് എടുക്കണ്ട എന്ന് പറയാൻ പറഞ്ഞു. ഞാൻ ഉസ്താദിനോട് പോയിട്ട് പറഞ്ഞു, ഉസ്താദേ ഇപ്പോൾ ഉസ്താദ് ഹാർട്ടിന്റെ രോഗം പറഞ്ഞാൽ അല്പം ശമനമായി വന്നതല്ലേ, ഡോക്ടർമാർ എസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർമാർ വിശ്രമം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ ഉസ്താദ് ക്ലാസ് എടുക്കണ്ട എന്ന് പാപപ്പെട്ട മുസല്ലിമായ ഞാൻ പറയുമ്പോൾ കേട്ടോളൂ വേദാംഗലേക്ക് മാത്രമേ അല്ലാഹുവിനെ പൊടിച്ചവർ പടത്തുറപ്പിന്റെ സ്വർഗം മുമ്പിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്നവർ, ആ പടത്തുറപ്പിന്റെ പീഡാത്രം ആഗ്രഹിച്ച് ജീവിക്കുന്നവര്, അവരെ മറുപടി കേട്ടോ. എന്നോട് മഹാനമൃഗം പറയുന്നു, ഹുസൈനെ എനിക്കറിയില്ല, എനിക്ക് ഇനിയാവിൽ വിശ്രമം തരണ്ട, പിന്നാവിൽ എനിക്ക് രക്ഷി തരണ്ട, എന്റെ വിശ്രമം കബറിലാണ്, എനിക്ക് രക്ഷി കബറിലാണ് ഹുസൈനേ, എന്റെ കയ്യിലൊന്നുമില്ലവനെ, ഞാൻ ദർശികൾ കൊടുത്തു, കിതാബ് ചൊല്ലി കൊടുത്തു, അതിൽ തന്നെ മരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എന്നെ അന്ന് രക്ഷപ്പെടുത്തട്ടെ, എന്റെ കയ്യിലൊന്നുമില്ലല്ലോ. സഹോദരന്മാരെ, ആ ഉസ്താദ് വഫാത്തായി, ഉസ്താദിന്റെ താമസിക്കുന്ന റൂമിൽ ഉസ്താദിന്റെ ബാഗുകളും തെറ്റികളും തികളും ഉസ്താദിന്റെ സുഖകേശം കസാട്ട് പരിശോധിച്ചു, അത് തുറന്ന് ബഹുമാനപ്പെട്ട തങ്ങളെ നേതൃത്വത്തിൽ ഞാൻ എന്തിനും ഉൾപ്പെടുത്തുന്നവർക്ക് പറയാൻ പറ്റിയ വിഷയങ്ങളല്ലെങ്കിലും പ്രിയപ്പെട്ട ആലിംഗങ്ങളും പ്രവർത്തകന്മാരും ചിന്തിക്കാൻ ഉസ്താദിന്റെ റൂമ് തുറന്നു നോക്കുമ്പോൾ ആ റൂമിൽ എവിടെയെങ്കിലും ഒരു കപ്പാട്ടിലോ ഒരു സുഖകേസിലോ ഒരു പെട്ടിയിലോ അഞ്ചു രൂപികളുടെ പൈസ കാണാനില്ല. സ്വന്തമായി സുഹാനല്ല ശക്തിണ്ടാക്കി വെച്ച പാപായതു അല്ല, സ്ഥാപനത്തിന്റെ ഒരു സംഘടനന്റെ സ്ഥാപനത്തിന്റെ ഒരു രൂപികളുടെ കാശുസ്താദിന്റെ കയ്യിലില്ല. മുഴുവനും ഏൽപ്പിക്കേണ്ട സ്ഥലത്ത് ഏൽപ്പിച്ചു പോയി. ിൽ നിറഞ്ഞു പ്രസാദ ആരാണ് സ്വർഗത്തിന്റെ കക്ഷികളെ, ആരാണ് ആലക്ഷ്യത്തിലേക്ക് എത്തുന്നവര്, ആരാണ് ആ ശരിയായ മാർഗത്തിലുള്ളവർ. പഠിച്ചോളൂ പൊർണിങ്ങള്, പഠിച്ചോളൂ ചെറുപ്പക്കാരെ, സംഘാടകരെ, ഉലമാക്കളെ, നേതാക്കളെ, സുഹൃത്തുക്കളെ, മനസ്സിലാക്കണം നമ്മള്. ഈ നിലയ്ക്ക് ജീവിച്ചിട്ട് പരസ്പരത്തിന് പേടിച്ച് പാതിരാചരിച്ച് വെട്ടി വെട്ടി തെരഞ്ഞിട്ട് തന്റെ ജീവിതം മുഴുവൻ വീഞ്ഞു വെട്ടി സമർപ്പിച്ചപ്പോൾ സുധാരല്ലാ പറയുന്നുണ്ട് കയ്യിലെത്തുന്നില്ല. ഒരു ഫിറ്റനസുണ്ടോ, ഒരു പ്രസാദിനുണ്ടോ? പലരും പല വിഷയം അന്വേഷിക്കാൻ വേണ്ടി വരുമ്പോൾ അവരോട് മറുപടി പറയുന്നത് ചീച്ചയാരെയും പറയണ്ട, കുറ്റമാരെയും പറയണ്ട, എന്നതുമില്ലാത്തതും പറയാൻ വേണ്ടി നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല, നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. അള്ളാഹു നമുക്ക് നാവുരുന്നത്, അള്ളാഹു നമുക്ക് ബുദ്ധിശക്തി തന്നത്, അത് നമുക്ക് ആയുസ് തന്നത് ആരെയും ചീച്ച പറയാനല്ല, കുറ്റം പറയാനല്ല, മറ്റൊരു തന്നെ അയവാക്കാനല്ല, മറ്റൊരു തന്റെ കുറ്റപത്രവും കണ്ടുപിടിക്കാനല്ല, നമ്മളെ സ്വന്തം നഫ്സിന്റെ കുറവ് കണ്ടുപിടിച്ചുകൊണ്ട് അത് പരിഹരിച്ച് നന്നാകാനാണ് തന്നത്. അത് ചിന്തിക്കാനും പഠിക്കാനാണ് എന്റെ പ്രിയപ്പെട്ടവര്. ആ മഹത്തുക്കളൊക്കെ നമ്മുടെ ചിന്തയിൽ ജീവിച്ച് നടന്നപ്പെട്ടു പോയെങ്കിൽ ഞാൻ പറയട്ടെ, എതിർപ്പെട്ട് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത് ഈ ഭൂമി ലോകത്തിൽ ഒരു ഫിത്നയും പ്രസാദിനില്ലാത്തവരാരാണ്? കണ്ടോ ലോകത്തിന്റെ സ്ത്രീകളെ, ക്കല്ലേ വില, നാശമുണ്ടാക്കുന്നവനിക്കല്ലേ വില, ആങ്കാരികൾക്കല്ലേ വിലയുള്ളത്, പാടികൾക്കല്ലേ റൂട്ടുള്ളത്. ബാഹു നമ്മളെ നാടുകളത്താക്കട്ടെ, ബാഹു നമ്മളെ അമ്പലത്താക്കട്ടെ. നിങ്ങൾ കണ്ടില്ലേ ഇത്ര വൈകുന്നേരം കുമ്പന്റെ പരിസരത്ത് വാലിബോളി കളിച്ചിട്ട് തിരിച്ചു വരുന്ന മുസ്ലിം ചെറുപ്പക്കാർ, ഒരു 19 വയസ്സുള്ള ചെറുപ്പക്കാരുടെ നല്ലപ്പോ കുമ്പളാട്ടം ഈ ബദരിയ പള്ളിന്റെ മുൻഭാഗത്ത്, സമാന്ത പള്ളിന്റെ മുൻഭാഗത്ത് നാഷണൽ ഹൈവേ വെച്ചിട്ട് ഒരു മുസ്ലിം ചെറുപ്പക്കാരെ നിന്നത്ത്, 19 വയസ്സുള്ള ചെറുപ്പക്കാരെ നിന്നത്ത്, അവന്റെ അമ്മയുണ്ട്, വാപ്പമുണ്ട്, കുടുംബമുണ്ട്. സുഹാനന്ദ കലിന്റെ അടുത്തും
ഉണ്ടായാലും ചെറിയ തർക്കത്തിന്റെ പേരിൽ നിങ്ങൾ കണ്ടില്ലേ കത്തി കത്തി ഇഞ്ചായി ചെലപ്പെടുത്തുന്നതെങ്കിൽ ഞാൻ പറയട്ടെ, മുസ്ലിമിന്റെ ജീവിതം എവിടെ? മുസ്ലിമിന്റെ സലാമുടെ മനുഷ്യൻ മൃഗത്തിനെത്താണ്, നാട്ടിലെ കണ്ടാ മൃഗത്തിനെത്താണ്. അതറ്റിച്ചില്ലേ ആരെ കൊല്ലാനും, ആരെ തീപ്പതറയാനും, ആരെ അജീവിക്കാനും, ആരെ ജയിലിൽ കിടത്താനും, ആരെ കേസിൽ കൊടുക്കാനും, എന്ത് സീവത്തിനും തയ്യാറുള്ള ഒരു കാലം മനുഷ്യനായി മാറിയില്ലേ? കൈപൊക്കെ കറുത്ത് കറുത്ത് കറുത്ത താറക്കല്ലിനെത്താലും കറുത്ത പോയില്ലേ? ആ കത്ത കൽപ്പുകൊണ്ടല്ലേ, ആ കറുത്തകൾ കൽപ്പുകൊണ്ടല്ലേ ആരെയും എന്ത് ചെയ്യാനും ധൈര്യം തരുന്നത്? ഓ മുസ്ലിമുമല്ലേ, എന്റെ മാർഗം തെറ്റിപ്പോയടോ? മാർഗം അവഗണിപ്പിച്ച മാർഗമാണ്, നാശത്തിന്റെ മാർഗമാണ്, രക്ഷപ്പെടാനുള്ള മാർഗമല്ല, രക്ഷത്തിലേക്കെത്തുന്ന മാർഗമല്ല. മുസ്ലിമുമ്പോ സൂചിച്ചോ, ഈ മാനിപ്പ് മരിക്കാൻ ആഗ്രഹിക്കുന്നവർ സൂചിച്ചോ, ഇവിടെ എന്ത് പേരുണ്ടായിട്ട് കാര്യമില്ല, എന്ത് അഡ്രസ് ഉണ്ടായിട്ട് കാര്യമില്ല. നിങ്ങൾ കാണുന്നില്ല സഹോദരന്മാരെ, നാട്ടുകാരെ, എത്ര വലിയ പ്രൊഡ്യൂസറാണ്, എത്ര വലിയ പണക്കാരനാണ്, എത്ര വലിയ എത്ര വലിയ പാർട്ടിക്കാരനാണ്, എത്ര വലിയ റൗഡിയാണ്. ഇരിക്കാൻ കഴിയില്ല, ഇരിക്കാൻ വേണ്ടി വീടില്ല, തെറ്റി നടക്കുന്നവരെ കാണുന്നില്ലേ ലോകത്തിന്റെ മുന്നിൽ? എന്തോ കാരണം അള്ളാഹുവിന്റെ ദീനിനോട് കളിച്ചാൽ, അള്ളാഹുവിന്റെ ദീനിന്റെ അയലിനിങ്ങളോട് കളിച്ചാൽ, അള്ളാന്റെ ദീനിന്റെ നേതൃത്വത്തിനോട് കളിച്ചാൽ, അള്ളാന്റെ ദീനിന്റെ താരണത്തിനോട് കളിച്ചാൽ, ആ നാശം നിനക്ക് മാത്രമല്ല എന്റെ പാരമ്പര്യത്തിൽ വരെ ആ നാശം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ലോഹങ്ങൾ നാടുകളുണ്ടാകട്ടെ. സഹോദരന്മാരെ, ആലശ്യത്തിയിട്ടുള്ള ഭോതികാസത്തിലേക്ക്, നടക്കത്തിലേക്ക്, അക്രമത്തിലേക്ക്, അഴിവിലേക്ക് പോകാതെ ലോഹത്തിന്റെ ഖുർആൻ പറഞ്ഞ ഞാൻ ഒരു ചെറിയവനാണ്, ഞാനതിൽ ഇടപെടുന്നില്ല, ഞാൻ ഇതിൽ ഇടപെടുന്നില്ല, ഞാൻ പള്ളിയിന്റെ വിഷയത്തിൽ ഇടപെടുന്നില്ല, ഞാൻ ദിവസത്തിന്റെ വിഷയത്തിൽ ഇടപെടുന്നില്ല, ഞാൻ ആദ്യങ്ങളെ വിഷയത്തിൽ ഇടപെടുന്നില്ല, ഞാൻ ദീന്റെ വിഷയത്തിൽ തൊട്ടുപോകുന്നില്ല, ഞാൻ ഒരു ചെറിയവനാണ്, ഞാൻ ഒരു പാവപ്പെട്ടവനാണ്, എന്റെ കൈവശമൊന്നുമില്ലല്ലോ. ഇവര് ചിന്തയിൽ എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞാ ഉണ്ടാകാൻ രക്ഷപ്പെടും. അതുപോലെ ഒരു പ്രസംഗത്തിന് ഞാനില്ല, ഒരു ഫിറ്റ്നസ്സിന് ഞാനില്ല, ഒരു ഭിന്നിപ്പിന് ഞാനില്ല, ഒരു ആശീർവത്തിന് ഞാനില്ല, ഒരു തുറക്കത്തിന് ഞാനില്ല, ഒരു അർത്ഥങ്ങൾക്ക് ഞാനില്ല. എന്നെ കൊണ്ടൊരു ഹൈറം ഇറങ്ങിക്കൂടാ, ഒരു ശരീരം സംഭവിച്ചുകൂടാ, ഒരു ഫിറ്റ്നസ് സംഭവിച്ചുകൂടാ, ഒരു ഹൈറിവിടെ എന്നെക്കൊണ്ടാകണം, ഷെപ്പുണ്ടായിക്കൂടാ എന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? എന്റെ മാർഗം വിജയിച്ചു പോകാനെ, ഈ രക്ഷത്തിലേക്ക് എത്തിപ്പോയി അല്ല, എന്റെ ഭിത്തിയും ഞാൻ ചെയ്യും, എന്റെ അഴിവിയും ഞാൻ ചെയ്യും, എന്റെ കാലുകളെ കിട്ടും, എനിക്ക് ശക്തി കിട്ടും, എനിക്ക് പൈസയുണ്ട്, എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് ശക്തിയുണ്ട് എന്ന് പറഞ്ഞ റബ്ബിന്റെ ദീനിനോട് കളിപ്പെട്ടീന് പറയുമ്പോ അഗ്നികുംഭാരത്തിലിട്ട് നശിച്ച് കടിച്ച് ചക്കലാക്കാതീശ്വരനായ ഭരണാധികാരിയായ നിക്രോധി പരിപാടിയിലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അഗ്നികുംഭാരത്തിലേക്ക് ആ നിക്രോധും അവന്റെ പ്രധാനം ചെയ്തില്ലേ? അള്ളാഹുവിന്റെ ഭീതിയല്ല, അമ്പിയാക്കളെ നശിപ്പിക്കാൻ, അമ്പിയാക്കളന്തരവകാശികളായ ഏനിനെ നശിപ്പിക്കാൻ ആ പാരമ്പര്യമല്ല ഇവിടെ കൊണ്ടുവരുന്നത്. ലോകത്ത് ആ ഇബ്രാഹിമിൽ നശിപ്പിക്കാൻ പറ്റി തീരപ്പെട്ടോ? ആ ലോക ആകാശത്തിന്റെ മരവുകൾ കരഞ്ഞില്ല, ആകാശം കരഞ്ഞില്ല, ഭൂമി കരഞ്ഞില്ല, വെള്ളം കരഞ്ഞില്ല, കടൽ കരഞ്ഞില്ല, കര കരഞ്ഞില്ലേ? എല്ലാം കരഞ്ഞുകൊണ്ട് റബ്ബിനോട് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് ഇബ്രാഹിം ആവശ്യപ്പെട്ട തായി തോളിയല്ലേ? ഇബ്രാഹിം നബി എന്താ പറഞ്ഞത്? ഹസ്ബി അല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി. ഞാൻ പറയുന്നത് ആ റബ്ബിന്റെ ദീനാണ്, ആ ഞാൻ പഠിപ്പിക്കുന്ന ആ റബ്ബിന്റെ ദീനാണ്, ഞാൻ നിൽക്കുന്നത് ആ റബ്ബിന്റെ ദീൻ പ്രകടിപ്പിക്കാനാണ്. ആ റബ്ബിന് ഞാൻ വേണോ? അവനെ സന്ദർശിക്കും, വേണ്ടെ ഞാൻ തീരം തട്ടിപ്പോട്ടെ, സഹായത്താൽ കാലം വേണ്ട അശ്വിയല്ലോ എന്ന് പറഞ്ഞ ഇബ്രാഹിം നബി അഗ്നിഭുതാരത്തിലേക്ക് ഇബ്രാഹിമിന്റെ ആ അപ്രതികളായ ആ സത്യം ശക്തികൾ വെളിച്ചെറിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ കൈ സമലമില്ലെന്നില്ല. ഞാനാണ് ഇബ്രാഹിം,
നിന്റെ സ്വഭാവം ആരക്കി കിട്ടിയാലും കത്തിച്ച് ചാമ്പലാക്കലല്ലേ. പക്ഷെ അത് വേണ്ട, വന്നത് ഇബ്രാഹിമാ എന്റെ ഭീൻ പ്രകടിപ്പിക്കുന്ന, എന്റെ ഭീൻ സംരക്ഷിക്കുന്ന, എന്റെ ഭീൻ പറഞ്ഞു കൊടുക്കുന്ന, എന്റെ ഭീൻ നിലനിർത്തുന്ന ഇബ്രാഹിമാണ്. ആ ഇബ്രാഹിമിനെ നശിപ്പിച്ചുകൂടാ, ഇബ്രാഹിമിക്ക് സംരക്ഷണമാകണം. ഇബ്രാഹിം നിങ്ങൾ കണ്ടില്ലേ മുസ്ലിങ്ങളെ, ലോകത്ത് അല്ലാഹുവിന്റെ ഭീൻ നശിപ്പിച്ചാൽ, അല്ലാഹുവിന്റെ ഭീൻ തമ്പിയാക്കലത്തല്ല നശിപ്പിച്ചാൽ, അത് മകനെ ഭീനില്ലാണ്ടാക്കാൻ ശ്രമിച്ചതൊക്കെ എവിടെയൊക്കെ ആ നമ്പൂ എങ്ങനെ പറ്റൂ. അവന്റെ മൂക്കിലൂടെ കാണി കയറി തലചോർത്തതൊക്കെ കയറി അവൻ ഇന്ത്യൻ ആയിട്ടത്തില്ലേ. ലോകത്തുറത്തിന്റെ ഭീനിനോട്, പരസ്പരത്തിന്റെ ഭീനിനോട് കളിക്കുന്നവര്, ആ ഭീനിനെ സാധാക്കാൻ ഉദ്ദേശിക്കുന്നവര്, വാഹനങ്ങളെ നാടുകളെ താക്കട്ടെ, വാഹനങ്ങളെ കുടുംബങ്ങളെ